ഹായ്, എല്ലാവർക്കും ഗ്രേസ് ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമുക്കെല്ലാവർക്കും അത്തിപ്പഴം സുപരിചിതമാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ ഫ്രഷായിട്ട് അത്തിപ്പഴം കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെത്ര സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഞാനൊക്കെ ചെറുപ്പത്തിലെ ഉണങ്ങിയ അത്തികൾ കഴിച്ചിട്ടുണ്ട്. അത്തിക്ക് ഭയങ്കര ഔഷധ ഗുണമുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാനും എന്തായാലും കുറച്ച് അത്തികൾ ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം എനിക്ക് ഞാൻ പ്ലാന്റ് ചെയ്തപ്പോൾ എൻ്റെ അത്തികളൊക്കെ കുറേ നശിച്ചുപോയി. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. അത്തി പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. നമുക്ക് ഈ അത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഞാൻ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, വലിയ അത്തിമരം, വലിയ തണൽ വൃക്ഷം പോലെ, അതിൻ്റെ ചുവട്ടിൽ കുറേ കായകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിറച്ച് കായകളും. പക്ഷെ അതൊന്നും ഭക്ഷ്യയോഗ്യമല്ല. എന്നാൽ ഇന്ന് ഭക്ഷ്യയോഗ്യമായ യഥാർത്ഥ അത്തിപ്പഴം നമുക്ക് നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തി അതിൻ്റെ ഫ്രൂട്ട് കഴിക്കാവുന്നതാണ്. ഇവിടെ എനിക്ക് ടർക്കിഷ് ബ്രൗൺ അത്തി ഉണ്ടായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മധുരമുള്ള ഇനമാണത്. ഇന്ന് ധാരാളം ഇനങ്ങൾ നമ്മുടെ നാട്ടിൽ സുലഭമാണ്. ജോർദാൻ അത്തിയുണ്ട്, ഇസ്രായേൽ അത്തിയുണ്ട്, ടർക്കിഷ് ഉണ്ട്, ഇറ്റാലിയൻ ഉണ്ട്, ഇറാനിയൻ ഉണ്ട്, അഫ്ഗാനുണ്ട്. ഇതൊക്കെ നല്ല വിലയുള്ള അത്തി ഇനങ്ങളുണ്ട്, നല്ല ടേസ്റ്റും. മഞ്ഞ അത്തിയുണ്ട്, ഇത് മഞ്ഞ നിറമുള്ള അത്തിയാണ്. പണ്ടൊക്കെ നേഴ്സുകളിൽ അത്തിയെന്നും പറഞ്ഞ ഒരു പ്ലാന്റ് കിട്ടുമായിരുന്നു. പക്ഷേ അതിൽ അത്തിയൊന്നും ഉണ്ടാകാറില്ല. പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുപോലെ അത്തിയെന്ന് കേൾക്കുമ്പോൾ പലരും നെറ്റി വിളിക്കുന്നതിൻ്റെ കാരണം ഈ പറയുന്ന എലഫൻ്റ് പിഗ് കാട്ടത്തിയൊക്കെ നട്ട് വലിയ മരമായിട്ട് ഭക്ഷ്യയോഗ്യമല്ലാതെ ഉണ്ടായി വേസ്റ്റായിട്ട് കളയുമ്പോൾ ആർക്കായാലും ബുദ്ധിമുട്ടുണ്ടോ? എന്നാൽ യഥാർത്ഥമായ ഒറിജിനൽ അത്തി ഇന്ന് നമ്മുടെ നാട്ടിലും സുലഭമായിട്ടുണ്ടാകുന്നുണ്ട്, പലരും പ്ലാന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുമ്പോൾ ഞാൻ അത്തി ഇസ്രായേൽ അത്തി നട്ടിട്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്, അത്തി നടുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അത്തിക്ക് മഴ അത്ര യോഗ്യമല്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലെയുള്ള ചെറിയ ഡ്രമ്മുകളിലും ചട്ടികളൊക്കെയാണ് അത്തി പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. കാരണം അധികം വെയിറ്റ് ഇല്ലാത്ത ബോട്ടി മിക്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മഴ വരുമ്പോൾ, അടച്ച മഴ വരുമ്പോൾ മഴമറയ്ക്കകത്തേക്ക് മാറ്റി വയ്ക്കും, അല്ലെങ്കിൽ സൈഡിലേക്ക് എവിടെയെങ്കിലും മാറ്റി വയ്ക്കും. അത്തിക്ക് നല്ല വെയിൽ ആവശ്യമാണ്. വേനൽക്കാലത്ത് അത് നല്ല വെയിൽ കിട്ടേണ്ടതിന് അത്തേക്ക് എടുത്ത് വയ്ക്കാറുമുണ്ട്. നമ്മളൊന്ന് അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കും അത്തി പഴം, നമ്മുടെ വീട്ടിലെ ഫ്രഷായിട്ടുള്ള അത്തിപ്പഴം നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അതിന് അത്തി എങ്ങനെ നടണമെന്ന്, അതിൻ്റെ നടിൽ രീതി, പ്രത്യേകിച്ച് ഡ്രമ്മിലൊക്കെ എങ്ങനെ നടണമെന്ന് നമുക്ക് പരിശോധിക്കാം. അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നിരവധി ഔഷധ ഗുണമുണ്ട് അത്തിക്ക്. ധാരാളം ന്യൂട്രിയൻസും ഫൈബറും ആൻറ്റിഓക്സിഡൻ്റുകളും അത്തിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അത്തിപ്ലാന്റ് നടാം. അതെങ്ങനെ അത്തി നടാമെന്ന് നമുക്ക് നോക്കാം. യെല്ലോ അത്തി പ്ലാന്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇപ്രകാരമുള്ള ഒരു പ്ലാസ്റ്റിക് ചട്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ചട്ടിക്കൊരു പ്രത്യേകത ഉണ്ട്. ഇത് ചൂടിനെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രത്യേക രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാര്യമായിട്ടുള്ള ചൂട് പുറമേ നിന്ന് അടിക്കാതെ അപ്പോൾ തന്നെ അത്യാവശ്യം കാലം നിലനിൽക്കുന്ന ഇതൊരു 350 rupees വിലയുള്ള ഒരു ചട്ടിയാണ്. അത്തി ചെടികൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിന് ഫംഗസ് പെട്ടെന്ന് ബാധിക്കും. വേരുകൾ അധികം മുകളിലാണ്. ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കരുത്. ഞാനിവിടെ പ്രത്യേകിച്ച് ഈ ടർക്കിഷ് ബ്രൗൺ, എനിക്ക് ഇവിടെയുള്ള പ്ലാന്റ് മഴ നനഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രശ്നമുണ്ട്. അപ്പോൾ മഴ മാക്സിമം നനയാതെ ഉള്ള ഒരു ക്രമീകരണമാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. മഴക്കാലത്ത് മഴമറയിൽ വെക്കും, വേനൽക്കാലം ആകുമ്പോൾ പുറത്ത് മാറ്റി വയ്ക്കും. അപ്പോൾ ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകാരമുള്ള ഒരു ഹോൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഹോളാണ് കൊടുക്കുന്നത്. വെള്ളം ഒരു കാരണവശാലും ഈ അത്തി പ്ലാന്റുകൾക്ക്, എല്ലാ പ്ലാന്റുകൾക്കും, അത്തി അല്ല ഏത് പ്ലാന്റ് നടുമ്പോഴും നല്ല ഡ്രൈനേജ് നമ്മൾ ഉറപ്പുവരുത്തണം. അതിന് അത്യാവശ്യം വലിപ്പമുള്ള ഹോൾ നമ്മൾ ഡ്രമ്മിനായാലും ചട്ടികൾക്കായാലും ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിത് തുളയ്ക്കാം. ഇപ്രകാരം രണ്ട് ഹോൾ നമ്മൾ ഇതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അതായത് മണ്ണ് വന്ന് തറഞ്ഞ് ഹോളുകൾ അടയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടിൻ്റെ കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓട്ടിൻ കഷ്ണം ഇതാണ്, ഓട്ടിൻ്റെ കഷ്ണം പൊട്ടിച്ചാണ് അല്ലെങ്കിൽ മിറ്റലോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് നമുക്ക് ഇതിൻ്റെ അടിയിൽ ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ഞങ്ങളുടെ ഇവിടെ തോടുണ്ട്, തോടിൽ നിന്ന് മണൽ എടുത്തിട്ടുണ്ട്. ഇപ്പം ചരലായിട്ടുള്ള മണലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നല്ല വളമുള്ള മണ്ണ് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അത്തിപ്ലാന്റുകൾ നടുമ്പോൾ മണൽ ചേർക്കാൻ മറന്നുപോരുത്. മണലെന്ന് പറയുമ്പോൾ ചരള് കലർന്ന മണ്ണായിരിക്കണം, നമ്മൾ കലർന്ന മണ്ണായിരിക്കണം ചേർക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വളങ്ങൾ ആഡ് ചെയ്യാം. വളങ്ങളെന്ന് പറയുമ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇത് വർമ്മി കമ്പോസ്റ്റ് ആണ്. ഒരിക്കലും നമ്മൾ ഒരിക്കലും അത്തിപ്ലാന്റിന് ചാണകം ഉപയോഗിക്കരുത്. നമുക്കിതിലേക്ക് വെർമി കമ്പോസ്റ്റ് വെർമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലുപൊടി ഇത് ഓപ്ഷണലാണ്, വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് വരുത്തിയതാണ്. ഇത് നമുക്കുണ്ടെങ്കിൽ മാത്രം നമ്മൾ എല്ലുപൊടി ഉപയോഗിക്കുക, അല്ലെങ്കിൽ എല്ലുപൊടി നമ്മൾ ഒഴിവാക്കുക. വേപ്പിംകുരു പൊടിച്ചതാണ് ഇത്, അപ്റ്റക്കിൻ്റെ ക്വാളിറ്റിയുള്ള ഒരു വേപ്പിംകുരുവാണ്. വേപ്പിംകുരു പൊടിച്ചതാണ്, ക്വാളിറ്റിയുള്ള വേപ്പിംകുരു പൊടിച്ചതുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. ക്വാളിറ്റിയുള്ള കമ്പോസ്റ്റാക്കിയ ചകിരിച്ചോറല്ല, ചകിരി കമ്പോസ്റ്റാണ് ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പെർലൈറ്റ് ആണ്, ഇത് ഓപ്ഷണലാണ്. ഇത് നല്ല രീതിയിൽ നീർവാഴ്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെർലൈറ്റ് ആഡ് ചെയ്യുന്നത്. പെർലൈറ്റ് കൈവശം ഉണ്ടെങ്കിൽ പെർലൈറ്റ് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. വർമ്മിക്കുലൈറ്റ് ആണ്, ഇതും അപ്റ്റെക്കിൻ്റെ പ്രോഡക്റ്റ് ആണ്. ഇത് വേരുകളുടെ നല്ല ഒരു വേരോട്ടം ഉണ്ടാകാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇതും ഓപ്ഷണലാണ്, നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഈ വർമ്മിക്കുലൈറ്റും ഉപയോഗിക്കുക. ബയോ പൊട്ടാഷ് ചേർത്തിട്ടുണ്ട്. ബയോ പൊട്ടാഷ് നമുക്കറിയാം, ചെടികൾ നന്നായിട്ട് പൂക്കാനൊക്കെ ബയോ പൊട്ടാഷ് ആവശ്യമാണ്. ഇത് ഫോസ്ഫറസ് ആണ്, ബയോ ഫോസ്ഫറസ് ബാക്ടീരിയ ആണ്. അപ്പോൾ ഇതും ഈ കൂട്ടത്തിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, കാരണം ഫോസ്ഫറസ് ഒക്കെ നല്ല രീതിയിൽ കാപിടത്തം ഉണ്ടാകുവാനും കായ്ക്കൊക്കെ വലുപ്പം വയ്ക്കാനും ഫോസ്ഫറസ് ആവശ്യമാണ്. കൂടാതെ വേരുകൾക്ക് രോഗബാധ ഉണ്ടായിരിക്കാനായിട്ട് സ്യൂഡോമോണസ് ഇതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു കാൽ ചട്ടിയോളം ഇട്ടിട്ട് ഇതിലേക്ക് പ്ലാന്റ് വെച്ച് കൊടുത്ത് നമ്മൾ നടുകയാണ്. ഇതാണ് യെല്ലോ അത്തി, നല്ല മധുരമുള്ള ഇനമാണ്. അപ്പോൾ നമുക്കിത് നല്ല ഹെൽത്തിയായിട്ടുള്ള വേരൊക്കെ വന്നിട്ടുണ്ട്. ചെറിയൊരു തൈ എനിക്ക് കിട്ടിയതാണ്, മണ്ണും മണലും മാത്രം ചെറിയ പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് അങ്ങനെ വേര് പിടിപ്പിച്ചെടുത്തതാണ്. എപ്പോഴും നമ്മൾ ചെറിയ തൈകളൊക്കെ വളങ്ങളൊന്നും ചേർക്കാതെ ഇതുപോലെ മണ്ണും മാത്രം ചേർത്ത് നല്ല നീർവാഴ്ച ഉറപ്പുവരുത്തണം. അതുപോലെ നമ്മൾ മേടിക്കുന്ന ഈ കവറുകളിലൊക്കെ ചിലപ്പോൾ ഹോൾ കുറവായിരിക്കും. അപ്പോൾ അഡീഷണലായിട്ട് നമ്മൾ ഹോളൊക്കെ ഇട്ട് ഒരു കാരണവശാലും അത്തിക്ക് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിന്നാൽ വേഗത്തിൽ ഇതിന് വേരുകൾക്ക് രോഗബാധ ഉണ്ടാകും. അതുപോലെ നമ്മൾ അത്തി, എനിക്കിവിടെയുള്ള ടർക്കിഷ് ബ്രൗണൊക്കെ മഴക്കാലത്ത് ഞാൻ മഴമറയിലാണ് വെക്കുന്നത്, വേനൽക്കാലത്ത് എടുത്ത് പുറത്ത് വയ്ക്കും. അപ്പോൾ അത്തി നമ്മൾ ഇപ്രകാരം പരിപാലിച്ചെങ്കിൽ മാത്രമേ വേണ്ട രീതിയിൽ നമുക്ക് അത്തി പഴം കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ പ്ലാന്റ് നശിക്കാനുള്ള സാധ്യതയും അതുപോലെ ഈൽഡ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കിയ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. ഇപ്പോഴും അത്തി നടുമ്പോൾ ചാണകം ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഇത് ഞാൻ നിറയ്ക്കുന്നുണ്ട്. അല്പം ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഇത് കുറച്ചങ്ങ് ഇരുന്നോളും. അപ്സ 80 ഒരു മില്ലി ചേർത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നത്. അപ്സ 80യുടെ പ്രത്യേകത, ഇതൊരു ഓർഗാനിക് പ്രോഡക്റ്റ് ആണ്, പെട്രോളിയം പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഈ അപ്സ 80 ഈ നമ്മൾ ഈ പ്ലാന്റിന് ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ പെട്ടെന്ന് വലിച്ചെടുക്കാൻ ഈ പ്ലാന്റിനെ സഹായിക്കും. മാത്രമല്ല ഈർപ്പം നിലനിർത്തുവാനും ഈ അപ്സ 80 സഹായിക്കും. പ്രത്യേകിച്ച് നമുക്ക് അത്തിയൊക്കെ ഓവറായിട്ടുള്ള നന ഇതിനാവശ്യമില്ല. അപ്പോൾ നല്ലൊരു ഈർപ്പം ഇതിനെപ്പോഴും ആവശ്യമാണ് താനും. അപ്പോൾ അതിന് നമ്മൾ ഈ അപ്സ 80 കൂടെ ചേർത്താണ് ഇതിൽ വെള്ളം ഒഴിക്കുന്നത്. ഒരു മില്ലി അപ്സ 80 ചേർത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത്തി പ്ലാന്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ഹോളുകൾ ഇട്ട് കൊടുക്കുക. നിർവാഴ്ച ഉറപ്പുവരുത്താനായിട്ട് മണലും കൂടെ ചേർക്കുക. പെർലൈറ്റോ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. വേരുകളുടെ സംരക്ഷണത്തിന് വേണ്ടി അല്പം സ്യൂഡോമോണസോ എന്തെങ്കിലും ചേർക്കുക, ചാണകം ഒഴിവാക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് അത്തി പഴം നമ്മുടെ വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും. നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഫ്രൂട്ടാണ് അത്തി, നല്ല ടേസ്റ്റുള്ള മധുരമുള്ള ഇനങ്ങളുണ്ട്. ഇവിടെ എനിക്ക് ടർക്കിഷ് ബ്രൗണൊക്കെ കാച്ചതാണ്. മഴക്കാലത്ത് മഴ നനയാതെ പ്രത്യേകം സംരക്ഷിക്കേണ്ടത് അത്തിയുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ തന്നെ നല്ല വെയിലും അത്തിക്ക് ആവശ്യമാണ്. അങ്ങനെ നമ്മൾ യെല്ലോ അത്തി
നല്ല മധുരമുള്ള യെല്ലോ അത്തി പ്ലാന്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.